ആണ്ട, ഇത് കഷായ ജ്യൂസ് ആണോ എന്ന് ആരും ചോദിക്കല്ലേ. കാര്യം നമ്മളിന്ന് കഷായ ജ്യൂസിനെതിരായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഷായത്തെ ഈ വിഷമൊക്കെ കലക്കി ആളുകളെയൊക്കെ കൊല്ലുന്ന ഈ കാലഘട്ടത്തിലെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കാൻ പറ്റുന്ന നല്ലൊരു പാനീയമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്മസ് അല്ലായോ വരുന്നത്. അപ്പോൾ കുടുംബമായിട്ട് ഒന്നിച്ച് ഒരു കുഴപ്പമില്ല, നല്ല സന്തോഷത്തെ സമാധാനത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല സാധനം. അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആരാ, നല്ലൊരു താടിക്കാരൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അതേ താടിക്കാരന് വേണ്ടിയിട്ട് വേണ്ടേ, നമ്മുടെ താടിക്കാരൻ കുറച്ച് ഇതൊക്കെ ആയിട്ട് മുന്തിരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സംഗതി എന്നാന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെന്നൈക്ക് പോയായിരുന്നല്ലോ. അതായത് ഫേസ്ബുക്കിലെ ആളുകളെയൊക്കെ ഫേസ്ബുക്ക് വിളിച്ച് വന്ന് ആചരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അവിടുന്ന് പോയച്ച് തിരിച്ച് വരുന്ന വഴി നമ്മൾ കമ്പത്തിറങ്ങിയേച്ച് ഈ നമ്മുടെ മുന്തിരിത്തോട്ടത്തിലൊന്ന് കയറി. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് കൊള്ളാം, നല്ല രസമാണ്, ഇതെല്ലാം കൂടെ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറ്റുവാണ് അതിലേക്ക് ഒന്ന് പോകണം കേട്ടോ. ഇതിങ്ങനെ വിളഞ്ഞു കിടക്കുന്ന കാണാൻ രസം, പ്രണയം തോന്നിപ്പോകുന്നേ, അതാ അതിൻ്റെ ഒരു സത്യം. അപ്പോൾ കാമുകിയൊക്കെ ഉള്ളവരതിലേ ഒന്ന് പോകും, മറ്റേ ജ്യൂസൊന്നും കുടിച്ചേക്കരുത്, ഇത് വേണം ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഈ തോട്ടത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ നല്ല സന്തോഷം തോന്നും. പക്ഷേ വേറൊരു പ്രശ്നം അവിടെ ഉണ്ടായി. ഇതുകൊണ്ടോ, പച്ചയായിട്ട് കിടക്കുന്നിടത്ത് വന്നിട്ട് ഈ കാ പിടിച്ച് മണത്തി നോക്കിയപ്പോൾ മനസ്സിലായി നല്ല രീതിയിൽ വിഷം അടിക്കുന്നുണ്ട്. ആ ഉള്ള കാര്യം നമ്മൾ പറയും. അതിനുശേഷം അവിടുന്ന് കുറേ മുന്തിരിയൊക്കെ വാങ്ങിച്ച് വിഷം അടിച്ചെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് അടിക്കും, പിന്നെ മഴയൊക്കെ പെയ്ത് കുറേയൊക്കെ പോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ, എന്നാലും മനുഷ്യൻ കഴിക്കുന്നതല്ലേ, കുറേ മുന്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ വേണ്ടേ നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വന്ന് പിറ്റേ ദിവസം രാവിലെ അതെടുത്തേച്ചും വെള്ളം തൊടാത്ത വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. 40 ദിവസം അടച്ചു വെച്ച് കുപ്പിക്കകത്ത് ഉണ്ടാക്കുന്ന നല്ല ഒന്നാം തരം വൈൻ, അത് നമ്മൾ ക്രിസ്മസിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ അങ്ങ് ക്രിസ്മസ് വരെ നീളുന്ന ഒരു കിടിലം വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ ഇത് മുഴുവൻ ഈ കൊല നടത്തിയെടുക്കണം. ഇത് മുഴുവൻ അടത്തിയെടുത്തില്ലെങ്കിൽ ശരിയായാല. അപ്പോൾ ഇത് മുഴുവൻ അടത്തിയെടുക്കുമ്പോഴത്തേക്കൊരു ഗുണം എന്നാന്ന് വെച്ചാൽ, അധികം ഒന്നും ചീഞ്ഞു ഒന്നുമില്ല, നല്ല അടിപൊളി മുന്തിരിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്താൽ വിഷമൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം അല്ലായോ. അപ്പം ഇതിങ്ങനെ നല്ല തുണി കെട്ടിയേച്ചേ ഇതിനകത്തെ ആ വെള്ളം വലിച്ചെടുക്കണം. എന്നാൽ ചതാവോടെ വെച്ചേച്ച് നമുക്ക് അടുത്ത പരിപാടിയുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് പഞ്ചസാര. പഞ്ചസാര ഏറെക്കുറെ ഇതൊരു 5 കിലോ മുന്തിരിയുണ്ട്. അപ്പോൾ ഒരു 2-2.5 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഗോതമ്പുണ്ട്. പിന്നെ ഇത് ഏലക്കായും നമ്മുടെ ഇതും കൂടെ ചുക്കും കൂടെ പൊടിച്ചെടുത്ത് അതിനോട് പൊടിക്കുമ്പോൾ നല്ല മണം കിട്ടുവേ. പിന്നെ ഒരു ഇച്ചിരി ഈസ്റ്റുണ്ട്. നമ്മുടെ നാടായതുകൊണ്ട് ഈസ്റ്റ്, വിദേശ രാജ്യത്തെങ്ങനെയാണ് ഈസ്റ്റിൻ്റെ ആവശ്യം വരത്തില്ല, ക്ലൈമറ്റ് എങ്ങനെയാണേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, അതേണ്ടേ ആ മുന്തിരിയൊക്കെ നല്ല പോലെ ഒന്ന് തോർന്ന് വന്നിട്ടുണ്ടാവേ. എന്നാൽ ചാത അങ്ങ് എടുത്തേച്ചും ഈ 2 കുപ്പിക്കകത്തേക്ക് അങ്ങ് നിറയ്ക്കണം. നിറയ്ക്കുകയെന്ന് പറഞ്ഞാൽ മുഴുവത്തോടെ കൂരി ഇടൽ, ആദ്യം കുറച്ച് ചുവട്ടിലൊന്ന് സാധനം ഇടണം. അതിന് ശേഷം എന്നാ ഇടണമെന്ന് വെച്ചാൽ, അതിന് ലെയർ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ടോ പഞ്ചസാര വെച്ചേച്ച് അതിനങ്ങ് ലെയർ ഇടണം. അങ്ങനെ പഞ്ചസാര അതിനകത്തേക്ക് മുഴുവൻ ഇട്ട് കൊടുക്കണം. അങ്ങനെ പഞ്ചസാര ഇട്ടതിന് ശേഷം എന്തേ, ആ ഗോതമ്പ് ഒരു സ്പൂണിട്ട് കൊടുക്കണം. അതിനുശേഷം അതിനകത്തേക്ക് ആ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചു, ഇത് നല്ല ചുമക്കൊക്കെ ഫസ്റ്റ് മരുന്നാണ് കേട്ടോ, ആയിട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു തരി ഇത് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ ലെയർ അടിക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു കലാപരിപാടി കുപ്പി നിറയുന്നിടം വരെ ചെയ്യണം. അതായത് ഒന്നുകൂടെ പറഞ്ഞു തരാം, ആദ്യം നമ്മുടെ ഇതിന്ന് മുന്തിരി ഇടുന്നു, അതിനുശേഷം പഞ്ചസാര ഇടുന്നു, പഞ്ചസാര ഇട്ടതിന് ശേഷം ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചത് ഇച്ചിരി ഇടുന്നു, ഒരു ഇച്ചിരി ഈസ്റ്റ് ഇടുന്നു. അതിനുശേഷം അങ്ങനെ മേള് വരെ വരുന്ന വരെ ഈ സംഗതി ഇങ്ങനെ നിറയ്ക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കൂടുതലൊരു കാര്യം പറഞ്ഞുതരാവേ, ഈ തമിഴന്മാർ മുന്തിരിക്ക് പറയുന്ന പേരെന്നാണെന്നറിയോ, ദ്രാക്ഷ എന്നാണ് പറയുന്നത്. അപ്പം മുന്തിരിക്ക് വേറെ തമിഴിലൊരു പേരുണ്ട്, അതായത് നമ്മുടെ കപ്പലണ്ടി ഇല്ലയോ കാഷ്യൂനട്ട്, അതിനാ തമിഴന്മാർ മുന്തിരി എന്ന് പറയുന്നത്. കൊള്ളാമല്ലേ, രസമുണ്ട്. അപ്പോൾ അങ്ങനെ മേള് വരെ ഈ സാധനമെല്ലാം നിറച്ച് മേളിലും എല്ലാം ഫില്ല് ചെയ്യണം. അങ്ങനെ ഒരു കുപ്പി നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-ാമത്തെ കുപ്പി അതുപോലെ തന്നെ ലെയർ അടിക്കാൻ വേണ്ടി പോവുക. ഇത് എന്തിനാ ലെയർ അടിക്കുന്നതെന്നൊക്കെ അവസാനം മനസ്സിലാകും കേട്ടോ. ലെയർ ഇത് മസ്റ്റായിട്ട് അടിക്കേണ്ട കാര്യം തന്നെയാണ്, ലെയർ ഉറപ്പായിട്ടും അടിക്കണം. അങ്ങനെ മൊത്തം നമ്മൾ ലെയർ അടിച്ച് മേള് വരെ അങ്ങോട്ട് 2 കുപ്പിയും കൂടെ നിറയ്ക്കണം. അങ്ങനെ മൊത്തം ഇപ്പോൾ ഏറെക്കുറെ ഒന്ന് നമ്മൾ നിറഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം എന്തേ, ഈ കുപ്പിയുടെ അടപ്പ് ചുമ്മാ അടയ്ക്കരുത്, 2 തുണി ഇടണം. തുണി ഇട്ടതിന് ശേഷം ദേ അടപ്പ് അധികം ടൈറ്റ് ചെയ്യാതെ ചുമ്മാ ഒന്ന് ഞെക്കി വെക്കണം, അല്ലെങ്കിൽ കുപ്പിയും പൊട്ടും സകലതും നിരപ്പായി പോവും. അങ്ങനെ ഇത് കണ്ടോ, ദേ ഇത് റെഡിയായി കഴിഞ്ഞ്. ഇതാണ് വെള്ളം തൊടാത്ത വൈനിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ. ഇനി 40 ദിവസം ഇതിങ്ങനെ വെക്കണം. ഇടയ്ക്ക് ദിവസങ്ങളിൽ 10 ദിവസം കൂടുമ്പം ഇതിൻ്റെ അടപ്പ് തുറന്നേച്ച് തുണി എടുത്ത് മാറ്റിയേച്ച് അതേ അടപ്പ് തന്നെ പിന്നെ ഇട്ടേച്ച് നല്ല പോലെ കുലുക്കിയേച്ച് വെക്കണം. അങ്ങനെ 4 കുലുക്ക് 40-ാം ദിവസം ആടി പൊളിയായിട്ട് നമ്മൾ ഈ വൈനെടുക്കും കേട്ടോ. അപ്പോൾ ഇനി 40-ാം ദിവസം ഇതിൻ്റെ ബാക്കി ഉണ്ടാകുന്നതായിരിക്കും, അതായത് ക്രിസ്മസിൻ്റെ ഒരു തലദിവസം എല്ലാം വീഡിയോ ഇടാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ പറ്റുവാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ചെയ്തു വെക്കുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ആ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് വൈൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
എങ്ങനെയാണ് കൂടുന്നോ? അപ്പം എല്ലാ തവണയും പറയുന്ന പോലെ നമ്മളൊരു പാപം കോട്ടയംകാരനെ മാർക്കണ്ണി തുറന്നിട്ട് എടുക്കാൻ ചോടി കാണുന്നവരെ സൈനിക്കും.